ദൈവത്തെ തള്ളിപ്പറയാതിരുന്നതിന്റെ പേരിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കന്യാസ്ത്രീ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് കൊല ചെയ്യപ്പെട്ട ഡൊമിനിക്കൻ കന്യാസ്ത്രീയായ അസെൻഷ്യൻ ഡി സാൻജോസാണ് ജൂൺ 18 തീയതി വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയരുന്നത്. 17 വയസ്സിൽ ഹ്യൂസ്കറിലെ മാദ്രേ ദേ ദിയോസ് മഠത്തിൽ ചേർന്ന സാൻജോസിന് സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് 24 സഹസന്യാസിമാരോടൊപ്പം മഠം വിട്ട് പോകേണ്ടതായി വന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ ഒളിവിൽ താമസിക്കവേ തൻ്റെ മഠം സൈന്യം കൊള്ളയടിച്ച വാർത്ത സാൻജോസിൻ്റെ ചെവികളിലെത്തി. 1937 തുടക്കത്തിൽ മതമർദ്ദനം വർദ്ധിച്ചതോടെ ഫെബ്രുവരി 16 അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കഴുത്തിൽ ക്രൂശിതരൂപം ധരിച്ചു എന്നതായിരുന്നു അറസ്റ്റിൻ്റെ കാരണം. ജയിലിൽ കഴിയവേ ജയിൽ മേധാവികൾ ദൈവത്തെ ദുഷിച്ച് സംസാരിക്കാൻ സിസ്റ്ററോട് ആവശ്യപ്പെട്ടു. പ്രാർത്ഥനയിലൂടെ സാൻജോസ് അവർക്ക് മറുപടി നൽകി. കലിപൂണ്ട അധികാരികൾ സാൻജോസിനെ മർദ്ദിച്ചവശയാക്കി. പിറ്റേ ദിവസം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്ന സിസ്റ്റർ സാൻജോസിനെ ബലം പ്രയോഗിച്ച് അധികാരികൾ മറ്റ് തടവുപുള്ളികളോടൊപ്പം ട്രക്കിൽ കയറ്റി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. കൊല്ലപ്പെടുന്നതിന് മുൻപും ദൈവനിധി നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും സാൻജോസ് വഴങ്ങിയില്ല. ഒരു കല്ലിന്മേൽ സാൻജോസിനെ കിടത്തി മറ്റൊരു കല്ലുകൊണ്ട് സൈനികർ സാൻജോസിന്റെ തല അടിച്ചു പൊട്ടിച്ചു. ക്രിസ്തുരാജൻ വീണാൾ വാഴട്ടെ എന്നതായിരുന്നു സാൻജോസിന്റെ അവസാന വാക്കുകൾ. 1937 ഫെബ്രുവരി 17 ഈ സംഭവം. സാൻജോസിനൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവായ ഫ്ലോറൻസിയോ ഉൾപ്പെടെയുള്ള തടവുപുള്ളികളെയും സൈന്യം അവിടെ വെച്ച് വെടിവെച്ചു കൊന്നു. ഗാഡിക്സ് രൂപതയിലെ ബാസ മൊണാസ്ട്രിയിലാണ് സാൻജോസിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. സെവില്ലെ കത്തീഡ്രലിൽ നടക്കുന്ന പ്രഖ്യാപനത്തിന് കോൺഗ്രിഗേഷൻ ഫോർ ദ കോസസ് ഓഫ് സെയിൻസ് പ്രീഫെക്ട് കർദിനാൾ മാർസെല്ലോ സെമെരാരോ കാർമ്മികത്വം വഹിക്കും.